യുകെ ആൻഡ് യൂറോപ്പിലേക്ക് ടൂർ പ്ലാൻ ചെയ്യുന്നുണ്ടോ? ഉടൻ തന്നെ സ്മൈലി ട്രിപ്സ് ഡോട്ട് കോമിൽ കോൺടാക്ട് ചെയ്യുക. യുകെ ആൻഡ് യൂറോപ്പ് ടൂർ എക്സ്പേർട്ട്. മാർഗ്ഗങ്ങളിൽ കയറുന്നതായിരിക്കും. ഞാൻ മാർഗ്ഗങ്ങളിൽ കയറി. ഇല്ല, ഞാൻ ചോദിച്ചു എനിക്ക് ചോറ് കഴിക്കാന്ന് പറഞ്ഞു. ഞാൻ അത് കട പറഞ്ഞു, ദൈവമേ കുട്ടി ഡയറ്റ് എടുക്കുന്ന കേട്ടോ നല്ല. എന്നാലും സമ്മതിക്കണോ, ടോവിനോന്റെ നായിക എടുത്ത് പോയിട്ട് കഥ പറയാനുള്ള ഗസ്റ്റ്. ഇവന്റെ പേടി എന്താന്ന് പറഞ്ഞാൽ ശരണ്യ പറഞ്ഞിട്ട് നായകനെ മാറ്റുമോ എന്നുള്ള ടെൻഷനാണ്. അതേപോലെ തന്നെ ബിനു ത്രിക്ക് എന്നും പറയുന്നു. ഇപ്പൊ നീ മോഡേണാവും, ഇന്ന് നിന്റെ ഡ്രസ്സൊക്കെ പരിപാടിയൊക്കെ മറന്നു വന്നു എന്നും പറഞ്ഞിട്ട് എന്നെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഒരു കടയെ കൊണ്ടുപോയി ഒരു ലോങ് ടീഷർട്ടും ഒരു സൂമൊക്കെ വരിച്ചിട്ട് അന്ന് എന്നെ ഫേസ്ബുക്കിൽ ഇവ മാറ്റണേന്ന്. എന്റെ പേര് എന്നെ ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് ഇപ്പൊ നീ നല്ല മോഡേൺ ആവണം, ഇപ്പൊ പുതിയ സിനിമാക്കാരെ പോലെ ആവണം. ഞാനും സുധി കോപ്പ ബിനു ത്രിക്കാക്കരയും കൂടി വന്നിരിക്കുന്നത് അഴകനെ കുറിച്ച് പറയാൻ. അല്ലാണ്ട് അഹങ്കാരം അവൻ തമിഴ്നാട്ടിൽ നിന്നൊക്കെ കൊട്ടേഷൻ കൊടുത്തു വിട്ടു. ഇതുപോലൊരു ബ്രോഷർ അടിക്കാൻ വേണ്ടിട്ടാ കൊച്ചി പള്ളുരുത്തി, കൊച്ചിയിലെ കോയി പള്ളുരുത്തിന്റെ പായ എടുത്തിട്ട് ഞാൻ കേട്ട കഥ അത് അങ്ങനെയല്ല. അപ്പൊ എല്ലാവരും എന്ത് പറഞ്ഞു, പോടാ കോപ്പ പോടാ കോപ്പ. അപ്പൊ അവരെന്താ നടനായപ്പോഴേ ഞാൻ ന്യൂയോർക്കിൽ പോയി നമ്മള് സിനിമ നമ്മൾ ഞാനടക്കം മുട്ടയുടെ മഞ്ഞക്കരു കളയും, പക്ഷെ ഒരു പ്ലേറ്റ് ബീഫ് അടിക്കും നമ്മള്. അത് അല്ല ആ സെറ്റിലെ മഞ്ജുമാര് ചോദിച്ചായിരുന്നു പിന്നെ ഇങ്ങനെ. അല്ല കാശ് പോവാതിരിക്കും വേറെ കാരണമുണ്ടായി. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ മാർഗ്ഗങ്ങൾ കഴിഞ്ഞിട്ട് 85 കിലോ ഇരിക്കുന്ന സമയം. ഓക്കെ, അപ്പൊ എന്നോട് പറഞ്ഞ ഈ ക്യാരക്ടർ ആണെങ്കിൽ അല്ല മാർഗ്ഗങ്ങളി എന്ന സിനിമ. ആ സിനിമ കഴിഞ്ഞ് ആ സമയത്ത് വണ്ണം വെച്ചിരിക്കണം. അപ്പൊ ഈ മാർഗ്ഗങ്ങളിൽ കയറുന്നതായിരിക്കും. ഞാൻ മാർഗ്ഗങ്ങളിൽ കഴിഞ്ഞ് ആ സിനിമ അല്ല അല്ലെ മാർഗ്ഗങ്ങളി സിനിമ. അപ്പൊ ഇവരെന്നോട് പറഞ്ഞ് ഡയറ്റ് ചെയ്യണം വണ്ണം കുറക്കണമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ പിന്നെ പ്രൊഡ്യൂസറിന്റെ ഇത് പൈസ കൊടുക്കുന്നത് എനിക്ക് ചെലവില്ല, ഞാൻ ഡയറ്റ് അല്ലേ വിളിട്ട്. ഈ നമ്മുടെ ഈ പറഞ്ഞ പോലെ പ്രൊഡ്യൂസർ നമുക്കുണ്ടല്ലോ ഇപ്പോൾ നമ്മോടൊപ്പം, അപ്പോൾ എങ്ങനെയായിരുന്നു ഇവർ തമ്മിലുള്ള ആ ഒരു എന്താ പറയുക നമ്മുടെ ആ ക്രൂ ടൈമിൽ എന്താ പറയുക ആ ഒരു ലൊക്കേഷൻ ടൈമിൽ ഉണ്ടായിരുന്ന എന്താ പറയുക ചില സമയത്ത് ഫുഡ് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അടി ഉണ്ടാക്കുക അങ്ങനെ കുറച്ച് കലവില ചിലവില എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഒന്നും ഉണ്ടായിട്ടില്ല, എല്ലാം വളരെ സ്മൂത്ത് ആയിട്ടാ പോയത്. എല്ലാവരും അയ്യോ ഒന്നുമില്ല, ഒന്നുമില്ല, കോവിഡ് റെസ്ട്രിക്ഷൻസും ഇതൊക്കെ അല്ലല്ല അല്ല അല്ല എല്ലാവരും എല്ലാവരും ഒന്നിനൊന്ന് അല്ല ഈ പ്രൊഡ്യൂസർ ആദ്യം അന്വേഷിച്ചത് ഡയറ്റ് ചെയ്യുന്ന ഡയറ്റ് ചെയ്യണ അല്ല ഡയറ്റ് ചെയ്ത ആർട്ടിസ്റ്റ് ആരൊക്കെ അന്വേഷിച്ചു. അപ്പൊ അപ്പൊ തന്നെ പ്രൊഡക്ഷൻ ഫുഡിന്റെ കാര്യം ഒരു തീരുമാനമായി. അതിനൊന്നും പ്രശ്നം ഉണ്ടായില്ല, ഞാൻ പറഞ്ഞില്ലേ നല്ല നല്ല ഫുഡ് നല്ല ബാക്കി കാര്യത്തിനൊന്നും കുഴപ്പമൊന്നും ഉണ്ടായില്ല, എല്ലാരും അടിപൊളി പാട്ടും ഡാൻസും നല്ല ഹാപ്പി ആയിരുന്നു. സത്യം പറഞ്ഞാലേ ഇതില് നമ്മളുടെ ഈ സെറ്റിലുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു ഒരു ഗുണം എന്താന്ന് വെച്ചാൽ നമ്മള് പല സെറ്റുകളിലും നമ്മളിപ്പോൾ പറയത്തില്ലേ ഒരു ഷോട്ട് കഴിഞ്ഞ് നമ്മൾ പോയി ക്യാരവാനിൽ പോയിരിക്കുക അല്ലെങ്കിൽ എല്ലാവരും ഫോണിൽ നോക്കിയിരിക്കും എന്നൊക്കെ. പക്ഷേ ഇതിൻ്റെ അകത്ത് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ എല്ലാവരും ഒരു ഷോട്ട് കഴിയുമ്പോൾ തന്നെ അവിടെ ഒരു ഡൈനിങ് ടേബിൾ ഉണ്ട് അതിന് ചുറ്റും വന്നിരിക്കും. എന്നിട്ട് ഇനി മുതൽ ഇവർ പടത്തിൽ വിളിച്ച ക്യാരവാൻ വേണ്ടട്ടോ. എല്ലാരും പാടും. അപ്പൊ സൗന്ദര്യക്ക് വന്നിട്ട് പാട്ട് പാടലായിരുന്നു. ഞങ്ങൾ ആർട്ടിസ്റ്റ് പ്രൊഡ്യൂസർ അങ്ങനെ ഒരു ഒരു ഡിഫറൻഷ്യേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അതെ പാട്ട് പാടുക ജാഫർക്ക് അതെ തവളൊക്കെ കുട്ടിപ്പാടി അങ്ങനെ നല്ല രസമായിരുന്നു. അത് മാത്രല്ല അപ്പുറത്ത് ഇപ്പുറത്ത് വീട്ടുകാരൊക്കെ ആയിട്ട് നല്ല കൂട്ടായിരുന്നു. ഓരോ ദിവസം ഓരോ വീട്ടിലാണ് ഞങ്ങൾക്ക് ഫുഡ്. ഞങ്ങൾ ഷൂട്ട് കഴിഞ്ഞു എനിക്ക് ശരണ്യ പറ്റിയിട്ട് ഒരു കാര്യം പറയാനുണ്ട്. ഡയറ്റിന്റെ കാര്യം പറയുമ്പോ ഞാൻ ആദ്യം വന്ന ആദ്യത്തെ ഒരു രണ്ടു ദിവസം ഞങ്ങളെ കമ്പനി വരുന്നേ ഉള്ളു. അപ്പൊ എന്നോട് പറഞ്ഞു ഞാൻ ഇങ്ങനെ ഡയറ്റിലാണ് ഒന്ന് കൺട്രോൾ ചെയ്തിട്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പൊ ഞാൻ ഉച്ചക്ക് ഞാൻ ചപ്പാത്തി കഴിക്കാം. അപ്പൊ പുള്ളിക്കാരി ഞാൻ നോക്കിയപ്പോ പ്ലേറ്റ് നിറച്ച് കറികളൊക്കെ മാത്രമേ ഉള്ളൂ, അപ്പൊ വേറെ ഒന്നും കഴിക്കുന്നില്ല. ഒന്നുമില്ല ഞാൻ ഡയറ്റിലാണോ എന്നാണ്. ശരി ഓക്കെ. മൂന്നാമത്തെ നാലാമത്തെ ദിവസം ഞാൻ നോക്കിയപ്പോ പ്ലേറ്റിനത് മല പോലെ ചോറ്. ഞാൻ പറഞ്ഞു ഡയറ്റില്ലേ. ഇല്ല ഞാൻ ചോദിച്ചു എനിക്ക് ഇന്ന് ചോറ് കഴിക്കാന്ന് ചോദിച്ചു. ഞാൻ അത് കട പറഞ്ഞു ദൈവമേ കുട്ടി ഡയറ്റ് എടുക്കുന്ന കേട്ടോ നല്ലത്.
ഇവര് എപ്പോഴും ഈ പ്രൊമോഷൻ വന്നിരുന്ന ഇവരുടെ കഥകൾ പറഞ്ഞിട്ട് മറന്നു പ്രൊമോഷൻ, ഇവരുടെ തമാശകൾ പറഞ്ഞ് പടത്തിനെ കുറിച്ച് പോവും, ഇവരുടെ ഡയറ്റിങ്ങിന്റെ കഥയിലേക്കൊക്കെ പോയി. അത് ഇറക്കം ഓർപ്പിക്കണം, അല്ലെങ്കിൽ ഒരു പേഴ്സണൽ കഥയിലേക്ക് പോകും. നമുക്ക് അതുപോലെ തന്നെ മറഡോണയിൽ നിന്ന് ഇവിടെ വരെ എത്തി നിൽക്കുകയാണ്. ഇപ്പോ ഈ മൈ നെയിം ഈസ് അഴകലിലോട്ട് എങ്ങനെയാണ് എത്തിപ്പെട്ടത്? ഞാൻ കാസ്റ്റിംഗ് കോൾ കണ്ടു, അങ്ങനെ ഞാൻ ഓഡിഷന് പോയിട്ട്, ഓഡിഷൻ ലൈക്ക് ഞാൻ എൻ്റെ വീഡിയോസ് ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. സമ്മതിക്കയുടെ പേജിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കാസ്റ്റിംഗ് കോൾ വിളിച്ചത്. ഞാൻ എൻ്റെ വീഡിയോസ് ഒക്കെ അയച്ചു കൊടുത്തിട്ട് ഒരു ഫോളോ അപ്പ് ഉണ്ടായില്ല. ഞാൻ അപ്പൊ വിളിച്ചു ചോദിച്ചു, ഒന്നും ഉണ്ടായില്ല. അപ്പൊ ഞാൻ വിളിച്ച് വേറെ ആരൊക്കെ എടുത്തിട്ടുണ്ടാവും, എന്നാലും എന്തെങ്കിലും അറിയാലോ എന്ന് വിചാരിച്ച് ഞാൻ സമ്മതിക്കാൻ വിളിച്ചു. സോറി, സലീമിക്കാനെ വിളിച്ചു. ഞാൻ സലീമിക്കാനെ ഫസ്റ്റ് വിളിച്ചു. അപ്പൊ സലീമിക്കാനെ വിളിച്ച് ഞാൻ ചോദിച്ചു, ഒക്കെ ഞാൻ ഇതിന് അയച്ചിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലും ഉണ്ടോ, അത് ആരെങ്കിലും എടുത്തോന്ന് അറിയാൻ വേണ്ടി. ഇല്ല, അങ്ങനെ എടുത്തിട്ടില്ല. ഞാൻ ഇയാളുടെ വീഡിയോ ഒന്നും കണ്ടില്ല. ഞാൻ നോക്കട്ടെ കേട്ടോ, എന്നിട്ട് വിളിക്കാം. പിന്നെയും ഒന്നും ഉണ്ടായിരുന്നില്ല, പിന്നെയും ഞാൻ അങ്ങോട്ട് വിളിച്ചു. അപ്പോ ശരണ്യ, ഒരു കാര്യം ചെയ്യുക, ഇന്ന ദിവസം ഒന്ന് ഓഫീസിലേക്ക് വാ, മീറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെയാ ഞാൻ അന്ന് ബിനുചേട്ടനെയും പിന്നെ ക്യാമറമാൻ ഫൈസൽ അലിനെയും ഡയറക്ടർ നൗഫലിക്കനെ ഒക്കെ കണ്ടിട്ട് അവര് ബിനുചേട്ടൻ അന്നാ എനിക്ക് കഥ പറഞ്ഞിരുന്നത്. ബിനുചേട്ടൻ ഭയങ്കര സീരിയസ് ആയിട്ട് ജാടായിട്ട് വന്ന്, ഇങ്ങനെ അതിനെ അടിമ നോക്കിയിട്ട് താല്പര്യം ഒന്നുമില്ല, മോത്തോക്കാണ്ട് കഥ പറഞ്ഞു. ഞാൻ സംഭവം പേടിയാ. അപ്പൊ ഞാൻ പുള്ളിയുടെ നോട്ടോ ഞാനും പേടിച്ചു, ഓക്കെ ഇത് ഈ പടവും പോയി, എന്നെ നോക്കി ഇഷ്ടപ്പെട്ടില്ല. പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ് അങ്ങനെ താല്പര്യമില്ലാത്ത പോലെ കഥയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു. കഥ ഫുള്ളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ എനിക്ക് നല്ല മൂവിയാണല്ലോ, അയ്യോ എനിക്ക് ഇഷ്ടമായി. അപ്പൊ ഇതില് ദിവ്യ എന്നുള്ള ആളാണ് ഹീറോ, ദിവ്യ എന്നുള്ള ക്യാരക്ടറാണ്. അപ്പൊ എനിക്ക് ആ ക്യാരക്ടറും ഭയങ്കര ഇഷ്ടമായി. അപ്പോ പിന്നെ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ അതിൻ്റെ അടുത്ത് പറഞ്ഞു, ആ വേറെ പ്രശ്നമുണ്ട്, ഇതിന്റെ ഹീറോ ഞാനാണ്. അങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് ഒത്തിരി ഇഷ്ടമായി, എനിക്ക് ഒരു കുഴപ്പം, എനിക്ക് ഞാൻ ഇൻട്രസ്റ്റഡ് ആണെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ബിനുചേട്ടൻ അത് വിശ്വസിച്ചില്ല, ഞാൻ ചുമ്മാ പറയണമെന്ന് വിചാരിച്ചല്ലേ. ഞാൻ ഇതിൽ ഇഷ്ടാന്നല്ലോ പറഞ്ഞാലും. നല്ല ഇന്ററാക്ഷൻ ആയിരുന്നു, കാരണം ടൊവിനോ എന്താ പറയാ, ഭയങ്കര സ്റ്റാർഡം ഒക്കെ ആയിട്ടുള്ള അങ്ങനത്തെ ഒരു ബിഹേവിയർ ഒന്നും അല്ല അദ്ദേഹം കാണിച്ചത്. നല്ല രീതിയിൽ മനസ്സിലായി, ടെൻഷനൊക്കെ നമ്മൾ കാണുമ്പോൾ മനസ്സിലാവും. ഫസ്റ്റ് മൂവിയാണ്, ഓഡിഷൻ ഇങ്ങനെ വന്നതാണ്, ഒന്നും അറിയില്ല. അപ്പൊ ആ നമ്മളുടെ കൂട്ടത്തിൽ ഒരാളെ പോലെ തന്നെ വെൽക്കം ചെയ്യും, അങ്ങനെ തന്നെയാണ് ചെയ്തത്. ഒത്തിരി ഇങ്ങനെ ഇതൊക്കെ ആയിരുന്നു, കുട്ടിയെ താല്പര്യമില്ല എന്നുള്ള രീതിയിലായിരുന്നു. ഇവന്റെ പേടി എന്താന്ന് പറഞ്ഞാൽ ശരണ്യ പറഞ്ഞിട്ട് നായകനെ മാറ്റുമെന്നുള്ള ടെൻഷൻ ആയിരുന്നു. അല്ല, അവര് ഓൾറെഡി നായകനെ കിട്ടാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു. നായകൻ ഓൾറെഡി ഫിക്സ്ഡ് ആയിരുന്നു. നായകന് ഒരിക്കലും വേറൊരാൾക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ എഴുതി വെച്ചാൽ, കാരണം ഇവന്റെ മാനറിസം, ഇവന്റെ ഹൈറ്റ്, ഇവന്റെ തലമുടി ഇങ്ങനെയായിരിക്കണം എന്നൊക്കെ പറഞ്ഞു. സംഭവം തന്നെയാണ്. പിന്നേട്ടാ, ഇന്ന് നമ്മളിപ്പോ ഇവിടെ ഇരിക്കുമ്പോഴും ഇപ്പൊ നമുക്ക് ചായ കുടിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കയറി വരുന്ന എന്താന്ന് ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ. മനസ്സിലായി. നാനാ ഉണ്ണിമുഖം തന്നെ അറിയാലോ. അതിലേക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഇത്? ഞാൻ അത് പറയാനല്ല വന്നത്. ഞാനും സുധി കോപ്പ ബിനു തൃക്കാക്കരയും കൂടി വന്നിരിക്കുന്നത് അഴകനെ കുറിച്ച് പറയാൻ. ഞാൻ അത് ഒറ്റ പ്രാവശ്യം പറഞ്ഞിട്ടുള്ളൂ, അത് പിന്നെ റിപ്പീറ്റ് ചെയ്യാറില്ലൊന്നുമില്ല. അത് ആക്സിഡന്റ് ചെയ്ത് അങ്ങോട്ട് വൈറലായി. അതിനുശേഷം എന്താണ്, അല്ല അത് കഴിഞ്ഞിട്ട് പിന്നെ ബാലയായിട്ട് സംസാരിച്ചു. ഓ, സംസാരിച്ചു. അതിനെന്താണ്, നമ്മള് കുടിപ്പോയൊന്നുമില്ല, അല്ലെങ്കിൽ അവരുടെ ഫാമിലിനെ ഇൻസൾട്ട് ചെയ്തില്ല. സംസാര രീതി എടുത്തോളൂ, കോമിക് ആയിട്ട് തന്നെ എല്ലാവരും എടുത്തിട്ടുള്ളൂ. ഹോസ്പിറ്റലിൽ തന്നെ പുള്ളി എടുത്തിട്ടുള്ളത്. അങ്ങനെ ഒരു ഇഷ്യൂസ് ഒന്നും വന്നിട്ടില്ല. ഇനി അവനാണ് ഗുണം കിട്ടുന്നത്, കാരണം പല സിനിമകളിലും ഇതുവരെയും ഡബ് ചെയ്തിട്ടില്ല. സിനിമയിൽ വന്നിട്ട് അവന്റെ വോയിസ് വേണം എന്നും പറഞ്ഞിട്ടാണ് ഇപ്പൊ പലരും അവനെ അഭിനയിപ്പിക്കുന്നുണ്ടെങ്കിൽ. ഇവൻ മമ്മൂക്ക വരെ പിഷാരിയെടുത്ത് പറഞ്ഞു, അവൻ ഇപ്പൊ ഒരു ഹ്യൂമർ റോൾ ചെയ്ത് ചിലപ്പോൾ നന്നായിട്ട് കയറി പോകുന്നു. അപ്പൊ അവനാണ് ഗുണം ചെയ്തിരിക്കുന്നത്. എപ്പോഴും നമ്മൾ മിക്രിയിലുള്ള ആർട്ടിസ്റ്റുകൾ ഒരാളെ അനുകരിക്കുമ്പോൾ അനുകരിക്കപ്പെടുന്ന ആളാണ് ഗ്ലോറിഫൈ ചെയ്യപ്പെടുന്നത്. അല്ലെ, മമ്മൂക്ക തന്നെ നമ്മൾ അനുകരിക്കുമ്പോൾ മമ്മൂക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ എവിടെയെങ്കിലും ചെന്ന് കഴിയുമ്പോൾ അതിന്റെ വീഡിയോ കാണും, മമ്മൂക്കാണ് കുത്തിയിരുന്ന് കാണുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് ഞാനൊക്കെ തെരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ഓർത്തല്ലോ ആൾക്കാരുടെ ഇടയിൽ അറിയാം. അതെപ്പോഴും അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. അത് നെഗറ്റീവായിട്ട് ഒരിക്കലും ചിന്തിക്കരുത്, അവനെ ഇൻസൾട്ടിങ് കോമഡി ആയിട്ട് വിചാരിക്കരുത്. അല്ല, അതീ പറഞ്ഞ പോലെ പഴയ മൂവീസിലൊക്കെ നമ്മൾ ഡയലോഗ്സ് റിപ്പീറ്റഡ്ലി നമ്മൾ കേൾക്കുന്നു എന്ന് പറയും പോലെ തന്നെയായിരുന്നു, സെയിം തന്നെയായിരുന്നു. ട്രോളേഴ്സാണ് അത് കേട്ട് വൈറലാക്കിയത്. ഞാൻ ഒറ്റ പ്രാവശ്യം പറഞ്ഞു, ഓണെയർ ആയിരുന്നു ആ സമയത്ത്. ജനങ്ങൾക്ക് ഇഷ്ടമുള്ളത് ആസ്വദിക്കുന്നു. തീർച്ചയായും അത് എനിക്ക് വേണ്ടി ഒരു റിക്വസ്റ്റ് ആണ്, ഒന്നുകൂടെ എല്ലാം ചെയ്യൂല, താല്പര്യമില്ല. ഓക്കെ, വേറെ ഒന്നുമല്ല, ബാല എനിക്ക് ഒരു കൊല്ലു തന്നെ. അല്ലാണ്ട് അഹങ്കാരം ചെയ്യാതെ എനിക്ക് കുറച്ച് അഹങ്കാരം ഇല്ല.
അവൻ തമിഴ്നാട്ടിൽ നിന്നൊക്കെ കൊട്ടേഷൻ കൊടുത്തു വിട്ടു. ഫേസ്ബുക്കിൽ നെയിം ചേഞ്ച് ചെയ്തായിട്ടൊരു പഴയ ഓർമ്മ ഇല്ല, മനസ്സിലാക്കാണല്ലോ. അതെ, അതെങ്ങനെയായിരുന്നു ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട്? വീണ്ടും ബിനു ത്രിക്ക് എന്ന് പറഞ്ഞു ഗട്സ് ഓർത്താക്കി പേര് മാറ്റി ബിനു ത്രിക്ക് എന്നാക്കി കരാൻ മാറ്റിയിട്ട്. അതായത് ഈ തൃക്കാക്കര എന്ന് പറയുന്ന സംഭവം എല്ലാവരും, എനിക്ക് പ്രശ്നം ഉണ്ടായിട്ടല്ല, എടാ നീ തൃക്കാക്കര എന്നൊക്കെ പറഞ്ഞ അത് പഴയ നാടകക്കാരൊക്കെയാണ് സ്ഥലപ്പേര് പറഞ്ഞത്, വേറെന്തേലും പിടിക്കി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വേറെ പല പേരുകളും നോക്കി, ഒന്നും നടന്നില്ല. അവസാനം പല പേരുകളും പറയുന്നുണ്ട് ഓരോരുത്തർ. അപ്പോൾ ഒന്നും ഒരു താമല്ല, അവസാനം ഒരുത്തരോട് എടാ ബിനു ത്രിക്ക് എന്നും പറയുന്നു. അപ്പോൾ നീ മോഡേണാവും, ഇന്ന് നിന്റെ ഡ്രസ്സൊക്കെ പരിപാടിക്ക് മാറി, നീ വന്നേ എന്നും പറഞ്ഞിട്ട് എന്നെ വിളിച്ചുകൊണ്ടുപോയി ഒരു കടയെ കൊണ്ടുപോയിട്ട് ഒരു ലോങ് ടീഷർട്ടും ഒരു സൂവൊക്കെ മേടിച്ചു തന്നിട്ട് അന്ന് തന്നെ ഫേസ്ബുക്കിൽ ഇവ മാറ്റണേന്ന് എൻ്റെ പേര് എന്നെ എങ്ങനെയൊക്കെ ആക്കിയിട്ട്. ഇപ്പം നീ പറഞ്ഞു മോഡേൺ ആവണം, ഇപ്പം പുതിയ സിനിമാക്കാരെ പോലെ ആവണം, ഇതിന് ത്രിക്കുകണ്ട, വേറെ മൂടാണ്. അപ്പം തന്നെ ഇവൻ തന്നെ ഇൻസ്റ്റയിലും എനിക്ക് പേര് മാറ്റാറിയാം, ഇവൻ തന്നെ ഇൻസ്റ്റയിലും മറ്റു ഫേസ്ബുക്കിലൊക്കെ മാറ്റി. അത് കഴിയുമ്പോൾ ഒരു ദിവസം വിഷ്ണു ഇവനൊന്നും അറിഞ്ഞിട്ടുള്ളത്, അതായത് ഒരു ദിവസം നോക്കുമ്പോൾ ഇവന്മാരെന്നെ വിളിച്ചേക്കേ എന്തത് ഇതിന് ത്രിക്ക് എന്താണ് ത്രിക്ക് എന്താണ് ത്രിക്ക്, അത് മറ്റേ ത്രിക്കാക്കനെ കുറച്ചാണ്, നിനക്ക് പ്രാന്തനാണ്, അങ്ങനെ മാറ്റം പോരാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഷാഫീസാർക്ക് മെസ്സേജ് ബിനു ത്രിക്ക് എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അങ്ങനെ വന്ന്. പിന്നെ എനിക്കിത് മാറ്റാൻ അറിയാൻ പാടില്ല, ഇവനെ അന്വേഷിച്ച് കണ്ടുപിടിക്കണ്ടേ. അവന് ഒരു ഇപ്പൊ അറിയപ്പെടുന്ന ഒരാളാണ്, അവൻ പേര് ഞാൻ പറയാനുള്ള സുധി, സുധി കോപ്പ എന്ന് പറഞ്ഞിട്ട്. അതെന്താ അങ്ങനെ ഒരു കോപ്പ എന്ന് പറഞ്ഞ പേര് എങ്ങനെ വന്നു? ഇതുപോലൊരു ബ്രോഷർ അടിക്കാൻ വേണ്ടിട്ടാ കൊച്ചി പള്ളുരുത്തി, കൊച്ചിയിലെ കോയും പള്ളുരുത്തിന്റെ പായ എടുത്തിട്ട്. ഞാൻ കേട്ട കഥ അതങ്ങനെയല്ല. ഞാൻ കേട്ട കഥ എന്ന് വെച്ചാല് കൊച്ചിലെ സുധി ഭയങ്കര കുറുമ്പനായിരുന്നു അത്ര. അപ്പൊ എല്ലാവരും എന്ത് പറയുള്ളു, പോടാ കോപ്പ പോടാ കോപ്പ. അപ്പൊ അവരെന്താ നടനായപ്പോഴേ ഞങ്ങളെ കുറെ ആക്കിയതല്ല. അപ്പൊ പിന്നെ അവരങ്ങനെ പറയാൻ തുടങ്ങി അത് നമ്മുടെ സുധി കോപ്പ അങ്ങനെ വന്നത്. ഞാൻ കേട്ടതാ കേട്ടോ. ആണല്ലേ ഈ ചേച്ചി ഈ ഓൺലൈൻ ചാനലിൽ പൂട്ടിക്കാൻ വേണ്ടിട്ട് പറഞ്ഞൊരു കോമഡിയാണ് ഈ കഥ. എന്തോ വൈരാഗ്യമുണ്ട് ശരിക്കും കേട്ടാണല്ലേ. അങ്ങനെയാണ് പേര് വന്നത്. ഇങ്ങനല്ലേ ഞാൻ പറഞ്ഞു കൊച്ചി പള്ളുരുത്തി, കൊച്ചി പള്ളുരുത്തി കോപ്പ. അതെ അതെ കോപ്പ. അത് കഴിച്ച് വെറുതെ ഞാൻ പറയാറൊന്നുമില്ലായിരുന്നു, വെറുതെ അല്ല കാരണം എന്തോ എന്തോ സുധി കോപ്പ എന്ന് പറയില്ല, സിനിമ വന്നതിന് ശേഷമാണ് സുധി കോപ്പ എന്നൊക്കെ പറഞ്ഞത്. ചേച്ചി അതുപോലെ നമ്മള് നമ്മുടെ മൂവീസിൽ വന്നു കഴിഞ്ഞപ്പോ ഈ ഒരു അച്ഛൻ അല്ല ഐ മീൻ അമ്മ മോൻ റിലേഷൻഷിപ്പ് അതെങ്ങനെ ഉണ്ടായിരുന്നു? വിനുവിന് കുറച്ച് ഓവർ വിനയ ഉണ്ടായിരുന്നു എന്നൊരു സംശയം. എവിടേക്ക് എന്നോട് വന്ന് പറയും ചേച്ചി നല്ല അമ്മയായല്ലോ, അത് എനിക്ക് സന്തോഷമായിരുന്നു പറയാം. എന്താ അങ്ങനെ പറയുന്നേ? പക്ഷെ ഒരേ രണ്ടാ ചെയ്തു തുടങ്ങിയപ്പോ കട്ടക്കി കട്ടക്കി എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ വെള്ളം കുടിപ്പിക്കുന്ന പരുവത്തിലാണ് നിർത്തിയത് ഞങ്ങളൊക്കെ അത്രയും. അതായത് ജാഫർ ഇടുക്കി അറിയാലോ, അദ്ദേഹം സെറ്റിൽ ഉണ്ടായത് തന്നെ ഒരു ഓളാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടെ പിന്നെ ആകെ എനിക്ക് ഞാൻ വളരെ പേഴ്സണലി അനുഭവിച്ച ഒരു സന്തോഷം എന്ന് പറഞ്ഞാല് സാധാരണ എല്ലാ സെറ്റിൽ പോകുമ്പോഴും നമ്മളത് അങ്ങനെ ഇല്ലാന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കുറച്ചൊക്കെ മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങൾ ഒരു ഹൈറാർക്കിയുടെ ഒരു പ്രൊസീജിയർ ഉണ്ട്, ഒട്ടുമേ ഇല്ലാതെ നമുക്ക് അങ്ങനെ അല്ലാതെ വരുന്നത് തന്നെ നമ്മളൊരു നമ്മളെ ഫാമിലിയിലേക്ക് പോകുന്ന ഒരു സന്തോഷത്തിൽ പോയി അത് ചെയ്ത് ത്രൂ ഔട്ട്. അത് ആ സെറ്റിലെ മഞ്ജു വരുന്നു പിന്നെ അല്ല ആ സെറ്റിലെ മഞ്ജു വാര്യർ ജയിച്ചായിരുന്നു പിന്നെ ഇങ്ങനെ. കൃഷ്ണപ്രഭ നമ്മളിപ്പോ കൂടുതലും ഇൻസ്റ്റ തുറന്നു കഴിഞ്ഞാൽ അവിടെ മാത്രമാണോ കാണുന്നത്? കേട്ട് കേട്ട് ഞാൻ മടുത്തു എന്നാണോ ഇന്നലെ ഇവിടെ ചോദിച്ചു. അല്ല ഞാൻ പകരം ഇനി എനിക്ക് കേൾക്കാനുള്ള ശക്തിയില്ല, ഞാൻ രാവിലെ തൊട്ട് കേൾക്കാം. ഞാൻ ഇന്നലെ കൃഷ്ണപ്രഭ എവിടെയാ ചോദിച്ചു, ഇന്നലെ എവിടെയായിരുന്നു? റിപ്പോർട്ടർ ഇവിടെ ചോദിച്ചു അറിയൂ എവിടെയായിരുന്നു എന്ന് ആദ്യമേ പറഞ്ഞിട്ട്. ഓക്കെ പറയൂ. അത് കേട്ട് കേട്ട് മടുത്തൂല, ചുരുക്കി പറയാം, പെട്ടെന്ന് പറയാം, വേഗം പറയാം. പ്രൊമോഷന് വേണ്ടി വരാൻ പറ്റുമെന്ന് ചോദിച്ചു. ഓക്കെ, അഞ്ചാറ് മണിക്കൂർ മാറി, അഞ്ചു ആറ് മണിക്കൂറത്തേക്ക് മനസ്സിലായി. ഓക്കെ, അഞ്ചു ആറ് മണിക്കൂറത്തേക്ക് വന്നാൽ പിന്നെ തൊട്ട് പിന്നെ പറഞ്ഞു വന്നത് എവിടെ ഉറങ്ങിട്ടില്ലേ, ഞാൻ ന്യൂയോർക്ക് പോയിട്ട് വന്നതല്ലേ പറയണ്ട്. ന്യൂയോർക്കിന് പോയി ഞാൻ ശരി പറഞ്ഞു, എന്റെ ഒരു ക്വാളിറ്റി വെച്ച് ഞാൻ വാഗമണ് ഉദ്ദേശിച്ചത്.
ന്യൂയോർക്ക് കുറച്ച് എനിക്ക് ടിനിച്ചേണ്ടൻ ഇരിക്കുന്നുണ്ട്. ടിനിച്ചേണ്ടൻ എന്റെ അവസ്ഥ മനസ്സിലാവും അല്ലേ? ടിനിച്ചേണ്ടൻ സ്റ്റേജിൽ നിന്ന് വന്ന ആർട്ടിസ്റ്റുകളാണ്, ഞാനും ടിനിച്ചേണ്ടനാണെങ്കിലും എല്ലാവരും. അപ്പൊ ഷോസ് ഉള്ളപ്പോ നമ്മള് എബ്രോഡ് ഷോ പോയിട്ട് പെട്ടെന്ന് വരും അല്ലേ ടിനിച്ചേണ്ടൻ. അപ്പൊ അങ്ങനെ ഞാനൊരു ഷോയ്ക്ക് പോയതായിരുന്നു, ഇപ്പൊ ന്യൂയോർക്കിലായിരുന്നു, പോയിട്ട് വന്നു. യെസ് ഷോയ്ക്ക് പോയിട്ട് ഇന്നല്ലേ വന്നു. പെട്ടെന്ന് അപ്പൊ എന്നോട് എന്തായിരുന്നു ചോദിച്ചത്? റീൽസ് അതൊക്കെ ഒരു ലോക്ക്ഡൌൺ പ്രഹസനമായിട്ട് തുടങ്ങിയതായിരുന്നു. ഇപ്പോഴും ചെയ്യുന്നുണ്ട്, പക്ഷെ ലോക്ക്ഡൌണിൽ ഉണ്ടായിരുന്ന പോലെ ഡെയിലി ഒന്നും പോസ്റ്റ് ചെയ്യാറില്ല. ഇപ്പോൾ നമ്മളുടെ നമുക്ക് ഇതിലും പ്രധാനപ്പെട്ട പണികൾ ഉള്ളതുകൊണ്ട് നമ്മുടെ ഷൂട്ടെല്ലാം സ്റ്റാർട്ട് ചെയ്തു, അതാണല്ലോ നമുക്ക് പ്രധാനം. അപ്പോൾ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തു, പിന്നെ ഇതുപോലെ ഷോസ് എല്ലാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ റീൽസ് വളരെ ഇപ്പം കുറഞ്ഞു 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 വന്ന് കൊണ്ടിരിക്കുക. അപ്പം നോക്കിയിട്ട് ടൈം പോലെ ചെയ്യാമെന്ന്. ഓക്കെ, നമുക്ക് ഇനി സെക്കൻഡ് റൗണ്ടിലോട്ട് പോവാം. ഓക്കെ, അത് ഒരു ഫൺ റൗണ്ട് ആണ്. അപ്പോ അതില് ആൻസർ ആർക്കോടെങ്കിലും പറയാം. ഫസ്റ്റ് കൈ ബുക്ക്, അതിന് ആൻസർ പറയാം. ഷർട്ടിൽ ചായ വീണാൽ എന്താകും? കൈ ബുക്ക്, ആരാണ് പറയുന്നത്? തിരക്കുള്ള ഒരു റോഡിൽ ഡ്രൈവർ തെറ്റിയ ദിശയിൽ പോകുന്നത് കണ്ടിട്ടും പോലീസ് ഒന്നും പറഞ്ഞില്ല, എന്തുകൊണ്ട്? ദിശാബോധം ഇല്ലാത്തതാണോ? എന്തുകൊണ്ട്? ഹർത്താലായിരുന്നു. അല്ല, വായ കൊണ്ട്. അല്ല, ചിന്തിക്കൂ. എന്തുകൊണ്ടെന്നുള്ള അതാണല്ലോ ഉത്തരം വേണ്ടത്. ആംബുലൻസ് ആയിരുന്നു. അല്ല, എന്തുകൊണ്ട്? അത് പറഞ്ഞുകൂട, ആംബുലൻസ് ആയിരിക്കുന്നു. അല്ല, തോറ്റു, ഞാൻ തോറ്റു. പ്രൊഡ്യൂസറിനെ അറിയാം, പക്ഷെ പ്രൊഡ്യൂസർ പറയില്ല. എന്തുകൊണ്ട്? അങ്ങ് ഇറങ്ങി വരൂ. പറയട്ടെ, ഡ്രൈവർ നടന്നാണ് പോയിക്കൊണ്ടിരുന്നത്, അതുകൊണ്ടാണ്. അടുത്തൊരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ. രാമു വഴിയിലൂടെ പോകുമ്പോൾ ഒരു 2000 രൂപ നോട്ടും ഒരു ഉണക്കമീനും കിടക്കുന്നത് കണ്ടു. ഓക്കെ, രാമു ഉണക്കമീൻ എടുത്തു, 2000 രൂപ അവിടെ തന്നെ ഇട്ടു, എന്തുകൊണ്ട്? യെസ്, പ്രൊഡ്യൂസർ പഠിച്ചിട്ട് വന്നിരിക്കുക. നല്ലൊരു കൈ കൊടുക്ക പ്രൊഡ്യൂസർ. ഓക്കെ, ഇനി നമുക്ക് റൗണ്ട് 3 പോവാം. ആർക്കുണ്ട് ഈ ധൈര്യം? ഓക്കെ, ആ ഒരു ധൈര്യം ആർക്കുണ്ട്? ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കും, ആ ക്വസ്റ്റ്യനിൽ ആർക്കാണ് ധൈര്യം എന്ന് ചോദിച്ചാൽ ആള് പറയാം. ആദ്യം തന്നെ പറയണം. യെസ് യെസ്, ഓക്കെ, ഐ അപ്രീഷിയേറ്റ് ദാറ്റ്. നഷ്ടപ്പെടാനൊന്നുമില്ല, എനിക്കെല്ലാം നഷ്ടപ്പെടാനുള്ള നഷ്ടപ്പെട്ടേ കഴിഞ്ഞിരിക്കുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റാർ വാല്യൂ ഉയരുന്നതനുസരിച്ച് റെസ്പെക്ട് ചോദിച്ചു വാങ്ങാറുണ്ടോ? അതിന് ഉത്തരം പറയണോ? പിന്നെ ചോദിച്ചു വാങ്ങിക്കേണ്ട സാധനമല്ല അത്. പിന്നെ സ്റ്റാർ മറ്റേ ക്രിസ്മസ് ആവുമ്പോ വാല്യൂ കൊടുത്തിട്ട് മേടിക്കാറുണ്ട്. സ്റ്റാർ വാല്യൂ കൊടുത്ത് മേടിക്കാറുണ്ട്. ഓക്കേ, നെക്സ്റ്റ്, അടുത്തത് ആര് പറയും? മലയാള സിനിമയിൽ നിന്നും മാറ്റപ്പെടണം എന്ന് ചിന്തിക്കുന്ന ഒരു കാര്യം. മാറ്റി നിർത്തണം. നിങ്ങൾക്കറിയില്ല, നമ്മള് സിനിമയുടെ സെറ്റില് നമ്മ ഞാനടക്കം മുട്ടയുടെ മഞ്ഞക്കറി കളയും, പക്ഷെ ഒരു പ്ലേറ്റ് ബീഫ് അടിക്കും നമ്മള്. അത് ശരിക്കും അതാണ് എന്റെ ഒരു ലൊക്കേഷൻ്റെ അടുത്തുള്ള പറ്റിയില്ലേ.
താങ്കൾക്ക് ഒരു ദിവസം പറക്കാനുള്ള കഴിവ് കിട്ടുന്നു എന്ന് കരുതുക, എത്ര ദൂരം സഞ്ചരിച്ച് എവിടെ പോകും? ഈ ക്വസ്റ്റ്യൻ ഇവിടെ ആയിരിക്കും. ട്രിപ്പ് ചെയ്ത് വന്നു പറഞ്ഞല്ലോ, പറഞ്ഞോ. പക്ഷേ ഈ ഡ്രസ് ഇട്ടിട്ട് പറഞ്ഞു. എത്ര ദൂരം പോകുന്ന, എവിടെ വരെ പോകും? അങ്ങനെ പറയുന്നില്ല, പെട്രോൾ തീരണ. പറക്കുമ്പോ പെട്രോളിന്റെ ആവശ്യമില്ലല്ലോ. അതെ അതെ. അടുത്ത ക്വസ്റ്റ്യൻ, മൈ നെയിം ഈസ് അഴകൻ എന്ന ചിത്രത്തിന് ഈ ടാഗ് ലൈൻ, ഒരു ടാഗ് ലൈൻ കൊടുക്കാൻ പറഞ്ഞാൽ എന്താവശ്യപ്പെടും, അല്ലെങ്കിൽ എന്ത് കൊടുക്കുന്നു? റൈറ്റർ എഴുതി കഴിഞ്ഞു, നമുക്കും പറയാം. എന്ത് കൊടുക്കാൻ പറ്റും? അച്ഛനിട്ട പേരൊന്നും പറഞ്ഞു കൊടുക്കാൻ. അച്ഛനിട്ട പേര്, അച്ഛനിട്ട പേര്, മൈ നെയിം ഈസ് അസ്ഹഗൻ, അച്ഛനിട്ട പേര്. അപ്പൊ അതിലെന്തെങ്കിലും മിസ്റ്ററി വരുന്നുണ്ടോ? എല്ലാരും ഒരു മിസ്റ്ററി ഒളിപ്പിച്ച് വെക്കുന്ന ആളുള്ള ഒരു ടാഗ് ലൈൻ എന്ന് പറയുന്നത്, അച്ഛനാണ് പേരിട്ടത്. അതിനൊരു കാരണമുണ്ട്, അതിനൊരു കാരണമുണ്ട്, എല്ലാത്തിനും ഒരു കാരണമുണ്ട്, മിസ്റ്ററി ഉണ്ട്. ഓക്കെ ഓക്കെ, ഞാൻ വേണമെങ്കിൽ ഒരു ടാഗ് ലൈൻ പറയാം. ഓക്കെ, ട്രൂത്ത് ഈസ് അവർ സക്സസ്, സത്യമാണ് ഞങ്ങൾ വിജയം. അത് നമ്മുടെ പേരോട് ചേർത്ത് വെച്ച് പറയുന്നതാണോ? അതെ. തിനിച്ചേട്ടനോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നമ്മള് നമ്മുടെ കോമഡി ഉത്സവം അങ്ങനെയുള്ള പല വേദികളിലും പോയി നമ്മൾ താഴ്ന്നു നിൽക്കുന്ന ആളുകളെ ഉയർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ബാഡ് ആയിട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ട്? താഴ്ന്നു നിൽക്കുന്നത് പൈലടിക്കുന്ന ഒരു വീഡിയോ അടിച്ചിട്ട് പോക്കി അടിക്കേറ്റ്. അതായത് ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ എന്താ പറയാ, സിനിമയിലോട്ട് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിലോട്ട് വരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ കോമഡി ഉത്സവം എന്ന വേദിയിൽ നിന്ന് പലയിടത്തും എത്തിപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ് തിരിച്ചായിട്ട് തോന്നിയിട്ടുള്ളത്? അവർ നമ്മൾ കാണുമ്പോൾ അവരുടെ മുഖത്തൊരു ചിരിയുണ്ട്, അത് കാശ് കൊടുത്താൽ കിട്ടില്ല. ഓക്കെ, സന്തോഷം, ഒരു സ്നേഹം, ഒരു പ്രാർത്ഥനയും കിട്ടുമായിരുന്നു. ഓക്കെ, അത് നമുക്ക് എവിടെ അവസരം കിട്ടാൻ പറ്റിയാൽ കയറ്റിവിടുക എന്നുള്ളതാണ്. ഓക്കെ, അളിയൻ വലിയൊരു ടാസ്ക്കായി മാറിയിരിക്കുകയാണ് എനിക്ക് ഇപ്പോൾ. ഓക്കെ, അപ്പോൾ ഈ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? അത് റൈറ്റർ തന്നെ പറയട്ടെ. അതായത് മൈ നെയിം ഈസ് അസ്ഹഗൻ എന്ന ചിത്രം ഒരു ഫാമിലി എൻ്റർടൈനറാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ട് ആസ്വദിക്കാവുന്ന ഒരു നല്ലൊരു ചിത്രമായിരിക്കും മൈ നെയിം ഈസ് അസ്ഹഗൻ. അപ്പോൾ എല്ലാവരും ഫാമിലി ആയിട്ട് വന്ന് ഞങ്ങളുടെ സിനിമ കാണണം, ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. പിന്നെ എൻ്റെ ആദ്യത്തെ പടമാണ്, അപ്പോൾ നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും തിയേറ്ററിൽ ഒന്ന് കാണുക, പ്രോത്സാഹിപ്പിക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇന്ത്യാഗ്ലിസിന്റെ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. Till then, take care, bye. UK and യൂറോപ്പിലേക്ക് ടൂർ പ്ലാൻ ചെയ്യുന്നുണ്ടോ? ഉടൻ തന്നെ smileytrips.com ൽ കോൺടാക്ട് ചെയ്യുക. UK and Europe Tour Expert.